ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലക്ഷദ്വീപില് അകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കടലിൽ പോവാണ്. കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ പോകണ്ട. നമ്മുടെ നിഷാദ് ബ്രോ കൂടെ ഉണ്ട്. കൂടെ കേട്ട അതുപോലെ ഇക്ക ഉണ്ട്. വാ, പേര് പറഞ്ഞല്ല. പേരെന്താണ്? കോജൻ കോയ. കോജൻ കോയ. ഓക്കെ. അപ്പോൾ ഇക്കട കൂടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോണത്. ആ പുറയിൽ ഒരു ബോട്ട് എടുക്കുന്നുണ്ട്. ആ ബോട്ടിൽ പുറം കടലിൽ പോകണ്ട. കുടിക്കുന്ന വെള്ളമാണ്. യെസ്. അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും സംഭവങ്ങളും ഫുൾ സെറ്റായിട്ടാണ് പോണത്. പിന്നെ നമ്മൾ മീൻ പിടിച്ചിട്ട് രാത്രി ആവട്ടെ വരുമ്പോൾ, ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ വരുമ്പോഴേക്കും നമുക്ക് ആ പിടിച്ച മീനൊക്കെ വെച്ച് ആ ബോട്ടിൽ തന്നെ വെച്ചിട്ട് കറിയൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം. അതുപോലെ ഇവിടെ നമ്മുടെ വീഡിയോയൊക്കെ കാണുന്ന ഒരാളിരിപ്പുണ്ട്. പേര് പറഞ്ഞേ? സഹി. എത്രയിലാണ് പഠിക്കണം? 10th. ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. ഞങ്ങൾ എൻ്റെ ഒരു മഞ്ഞ ടീഷർട്ട് ഇട്ട് വരുന്നുണ്ടോ? വന്നില്ല. എക്സാമാ? എക്സാം എന്തുകൊണ്ട് അല്ലേ? ആ അതെ അല്ലേ. ആ ഇവൻ്റെ ബാപ്പയുടെ ബോട്ടിലാണ് നമ്മൾ ഇന്ന് പോണേട്ടാ. അപ്പോൾ ബംഗാരം സൈഡിലോട്ടാണ് പോണത്. ആ സൈഡിൽ പോയിട്ട് ആഴക്കടലിൽ തന്നെയാണ് മീൻ പിടിക്കണം. ആഴക്കടലിൽ മത്സ്യ വെട്ടാണ് കാണാൻ പോണത്. സീനായിരിക്കും. കിട്ടുമല്ലേ എന്നൊക്കെ നോക്കാം. കിട്ടോ? കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു ബോട്ടിൽ കയറിയിട്ട്, അവിടെ ഒരു വലിയൊരു ബോട്ട് കിടപ്പുണ്ട്. അതിനകത്താണ് നമ്മൾ പോകണം. അപ്പോൾ അങ്ങോട്ടേ കുറച്ച് ആഴമുണ്ട്. അപ്പോൾ ഈ ചെറിയ ബോട്ടിലാണ്ട് പോകണം. ഇത് ഡീസലല്ലേ? ഡീസല്. ഇത് ഇതിനകത്ത് എന്താ എര അല്ലേ? എന്ത് സാധനം എര ആയിട്ട്? ആ എരയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എരയായിട്ട് ഇടുന്നത്. പിന്നെ അത് വെള്ളമാണ്. അപ്പോൾ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഫുൾ സംവിധാനമായിട്ടാണ് നമ്മൾ പോണത്. ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട്. അൽ സുനിയാന്നാണ് ഈ ബോട്ടിൻ്റെ പേര്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റണം. ആ ഇവിടെയാണല്ലോ എൻ്റെ എഞ്ചി ഇരിക്കണം. ഇത് സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ ഇവിടെ? സാധനം വെക്കാനുള്ള സ്ഥലം ഉണ്ടോ? ഇപ്പുറത്താണല്ലേ. ആ ഈ കാണാനൊക്കെ മീൻ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. ഓയിൽ ചെക്ക് ചെയ്യണം. ഓയിൽ ചെക്ക് ചെയ്യണല്ലേ. ഇതിനകത്ത് മറ്റേ ഫ്രീസർ ആണോ? ഇതിനകത്ത് ഫ്രീസർ അല്ലല്ലേ. ജസ്റ്റ് ഒരു ദിവസം പോയിട്ട് വരാവുന്ന ബോട്ടാണ്. എൻഗേജ് ഓടുന്ന ബോട്ടല്ലേ. എൻഗേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണം? ആ ഓക്കെ ഓക്കെ. ആ ഇത് ഗസ്റ്റിനെ കൊണ്ടുപോകണ സാധാരണ പോകുന്ന ബോട്ടാണല്ലേ. ചൂരക്കൊന്നും വിലയില്ലല്ലോ. ചൂരക്ക് വിലയില്ലല്ലേ. ഗസ്റ്റ് അങ്ങനെ ആക്കി മീൻ പിടിക്കാൻ പോണേന് വരും ഗസ്റ്റിനെ കൊണ്ടുപോകാൻ ആക്കിയല്ലേ. എന്റെ പേരെന്താട്ടാ? അൻവർ. ഓക്കെ. അപ്പൊ നമ്മളൊരു എത്ര പേരുണ്ട്? നമ്മള് ഇത്രയും പേരില്ലേ? 4, 3, 7 പേരുണ്ട്. അപ്പൊ നമ്മൾ വന്ന ബോട്ട് അവിടെ ഇട്ടിട്ട് നമ്മളിതേ പോവാണ്. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ആക്കിട്ടുണ്ട്. ഇവിടെ ചായ ഉണ്ടാക്കാൻ പോകണ്ട. എല്ലാവരും ചിരട്ടയാണ് ഉപയോഗിക്കണം. കാറ്റ് പ്രശ്നമല്ല അല്ലേ? കാറ്റ് പ്രശ്നമല്ല. പേരെന്താ? ജാഫർ അല്ലേ. അപ്പൊ നമ്മുടെ ചായ ഉണ്ടാക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കണേ. ചകിരി വെച്ചട്ടാ. ചകിരിയിൽ മണ്ണെണ്ണ വെച്ചു, തീ കത്തി. പഞ്ചസാര ഇട്ടു. അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മള് ഈ ദ്വീപിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തൊക്കെ അധികം ആഴമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെയൊക്കെ മറ്റേ കോറൽസും കാര്യങ്ങളൊക്കെയാണ്. നല്ല പച്ച കളറ് കടലാണ്. കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ ആഴക്കടൽ വരും. അത് ഇവിടെ കാണാൻ പറ്റൂട. ഒരു തെര വരുന്ന ഭാഗമുണ്ട്. അതിനുശേഷം ആഴക്കടലായിരിക്കും കേട്ടോ. അവിടുന്ന് നമ്മൾ ബംഗാരം ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയ ആ സൈഡിലോട്ട് തന്നെ ഉണ്ടായി ഈ പ്രാവശ്യം പോകണം. അതുകൊണ്ട് അവിടെ പോയിട്ടാണ് മീൻ പിടിക്കാൻ വലയൊക്കെ ഇടാൻ പോണം. ഇതിൻ്റെ ഇടയിൽ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലേ. കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന്. ഫുള്ള് സാധനങ്ങളാണ്. ഓക്കെ. നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ടൈറ്റാനിക്കിലെ ജാക്ക് ആൻഡ് റോസ് നിൽക്കണ പോലെ നിൽക്കാം. കടലിൽ മീൻ പിടിക്കാൻ പോകണം എന്നുള്ളത് കുറേ നാളത്തെ ഒരു ആഗ്രഹം വരുന്നത്. അതെന്തായാലും ഇപ്പോൾ നടന്നു. ഞാൻ കൊച്ചിയിൽ കുറേ ട്രൈ ചെയ്തെങ്കിലും പോകാൻ പറ്റിയില്ലായിരുന്നു. അവസാനം നമ്മൾ ലക്ഷദ്വീപിൽ ആ ഒരു സംഭവം നടക്കാണ്ട. ഇന്ന് എന്ത് മീനൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയത് ഈ വഴി കൂടി തന്നെയാണ്.
മറ്റേ ബോട്ടൊക്കെ കാണാം. ഈ അപ്പുറ സൈഡാണ് അകത്തി എയർപോർട്ട് ഉള്ളത്. പിള്ളേരൊക്കെ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കടലിലാണെങ്കിലും കൃത്യമായിട്ട് ബോട്ടുകൾക്കും ഷിപ്പുകൾക്കൊക്കെ പോകാനായിട്ട് വഴികളുണ്ട് കേട്ടോ. അതേപോലെ ഒരു സംഭവമാണ്, ഇവിടെ രണ്ട് പില്ലർ ഉണ്ട്. ഇതാണ് ഈ അകത്തി ദ്വീപിലോട്ട് വരാനുള്ള എൻട്രൻസ്. അതേ ആമ, ആമ കടലാമ ആണ്. അപ്പോൾ ഇത് അകത്തി ദ്വീപിലോട്ട് വരാനുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ സൈഡിൽ കൂടി തന്നെ വേണം പോകാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വഴികളും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, ബോട്ടുകൾക്ക് പോകാനും ഷിപ്പുകൾക്ക് പോകാനും. വലിയ വലിയ ഷിപ്പുകളാണെങ്കിൽ GPS സംവിധാനമൊക്കെ ഉണ്ട്. ആ ഒരു എൻട്രൻസ് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ആഴമുള്ള സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുന്ന ബോട്ട് ഇങ്ങനെ ചാടി ചാടി പോകുന്നത്. ഞാനാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓ അപ്പോൾ നമ്മൾ ഏറ്റവും പുറകു ഭാഗത്തേക്ക് വന്നേക്കണ്ട. ഇത് ഓടിക്കുന്ന ഭാഗം, ഈ ചേട്ടനാണ് ഇത് കൺട്രോൾ ചെയ്യണത്. അതായത് അങ്ങോട്ട് ഇങ്ങനെ തിരിക്കുന്ന സ്ഥലം. എൻജിൻ ഈ സൈഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഇത് ചൂണ്ടിട്ടില്ലേ, ഇപ്പോൾ ചൂണ്ടിട്ടാ, ചൂണ്ടിട്ടുണ്ട്. നമുക്ക് എന്താ കിട്ടണേന്ന് നോക്കാം. അതെ നമ്മൾ വിചാരിക്കണമെന്നില്ല കേട്ടോ, ചെറിയ ബോട്ടാകുമ്പോൾ ഭയങ്കര ഷേക്ക് ആയിരിക്കും. ഇടാൻ പോകണം. ആയിട്ടോ ഇട്ടോ. എന്താ ഇര ഇട്ടേക്കണ അതിനകത്ത്? കൊടല ആ, അതിനകത്ത് ഇര വേണ്ടല്ലേ, അത് തന്നെയാണ് ഇര. ആ ഇതേണ്ട, ബോട്ട് നല്ല തുള്ളിച്ചാടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണത്. നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ഷെയ്ക്കായിരുന്നു. ഞാൻ പിടിച്ച് പിടിച്ച് ഇരുന്നൊക്കെയുണ്ട് വന്നത്. എനിക്കിവിടെ മഴയാണോ ആ പെയ്യാൻ പോണത് എന്ന് ഡൗട്ടുണ്ട്. അത് ദൂരെ കണ്ട മഴക്കാറൊക്കെ വെച്ച് വരുന്നുണ്ട്. അത് ടാങ്കീസ് കൂട്ടിയാണ് പിടിച്ചണം. കൈ പോവില്ലേ ടാങ്കീസ് കൂട്ടി? അത് തുണി കൂട്ടി പിടിച്ചിട്ടുണ്ടോ? ആ ഞാൻ നേരത്തെ പറയല്ലേ മഴ പൊഴിയുന്നുണ്ട് കേട്ടോ. മഴയത്തുള്ള മീൻ പിടുത്തമാണ് ഇപ്പോൾ കാണാൻ പോണം. മൂന്നെണ്ണം ഇട്ടിട്ടില്ലേ? മൂന്നെണ്ണം നമ്മൾ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. മൂന്ന് ചൂണ്ട ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ വണ്ടിയുടെ പുറകിലിങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ അതിനകത്ത് കയറി പിടിച്ചോളൂ ആള്. കിട്ടൊരു എന്താ എന്ത് പിന്നെ ഇരിക്കും കിട്ടണ വന്ന് കൊത്തണേനെ കിട്ടുമെന്ന്. What are you doing?
ഇതൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്, ഇതൊക്കെ നമ്മുടെ ആൾക്കാരാ. എല്ലാരും നമ്മുടെ വീഡിയോ കണ്ടവരണ്ടാ. നമ്മള് പണ്ട് കൊച്ചിയില് തേരാപ്പാറ കടന്നപ്പോഴാണ് മഴയത്ത് സൈക്കിൾ ഓട്ടി നടന്നത്. ഇപ്പൊ ലക്ഷദ്വീപിലും ബൈക്കില് തേരാപ്പാറ നടക്കണം മഴയത്ത്. അപ്പൊ ഇന്നത്തെ പരിപാടി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച്, കാരണം ഭയങ്കര മഴ. നമ്മള് ബോട്ട് ഓടാനായിട്ടുള്ള ബുദ്ധിമുട്ടാകും. മഴ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര കാറ്റ്, അപ്പൊ ഭയങ്കര ഷെയ്ക്കിങ്ങും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. കടലൊക്കെ ക്ഷോഭിച്ചു പെട്ടെന്ന് വെച്ചാൽ. നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ പോയത്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കടലിലോട്ട് പോയപ്പോഴേക്കും മഴ തുടങ്ങി. അപ്പൊ അത് തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ പരിപാടി ക്യാൻസൽ ചെയ്തു. നാളെ പോവാം. നാളെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ പോവാം.